നോക്കൂ, തിരുവനന്തപുരത്ത് മഹൽ എംപവർമെന്റ് മിഷൻ സംഘടിപ്പിക്കുന്ന ഐക്യദാർഢ്യ പരിപാടിയിൽ നിന്ന് തരൂറിനെ ഒഴിവാക്കി എന്നുള്ളതാണെങ്കിൽ തന്നെയും തരൂറിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ട് ബാങ്കിനെ അദ്ദേഹം ഭയക്കുന്നുണ്ടോ? ഇപ്പോൾ നാടാർ വോട്ടും നായർ വോട്ടും ഒക്കെ തന്നെയും ഞാനിനി അഥവാ പലസ്തീൻ കോസിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണെങ്കിൽ എനിക്ക് നഷ്ടപ്പെടും എന്നുള്ള ഒരു സാധ്യത തരൂർ മുന്നിൽ കാണുന്നുണ്ടോ? പ്രത്യേകിച്ച് അദ്ദേഹത്തിനെതിരെ എസ് ജയശങ്കർ വിദേശകാര്യ മന്ത്രി തന്നെ വന്ന് മത്സരിക്കാനുള്ള സാധ്യത പോലും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ ഡോക്ടർ ഷമ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഫൈസൽ ടുർക്കിന്റെ അത് പറഞ്ഞല്ലോ, ഹമാസിന്റെ എതിർ കുറേവരുണ്ട്. ഹമാസ് എന്ന് ചെയ്തത് തെറ്റാന്ന് അത് ഞാൻ പറയുന്നുണ്ട്. ഇന്ന് ഹമാസ് ചെയ്തത് തെറ്റാന്ന്, അങ്ങനെ കുട്ടികളെയും സ്ത്രീകളെയും ഒന്നും ആരും കൊല്ലാതെ അതില് ക്ലിയർ ആയിട്ട് അദ്ദേഹം പറയുന്നു. ഫൈസൽ ടുർക്ക് പറഞ്ഞു ഇസ്ലാമിൽ അത് എതിരാന്ന് ഈ കൊലപാതകം, അത് ക്ലിയർ ആണ്. അപ്പൊ അതിൽ ആരും എതിർക്കൂല. വിശ്വസിക്കുന്നത് ഹമാസ് ഭീകരരാണെന്നാണ്. ഞാൻ പറഞ്ഞില്ല അത്, ഞാൻ പറഞ്ഞത് അല്ല അല്ല അത് നിങ്ങൾ ഇല്ലേ ഈ വാക്കുകൾ വായിലിടാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞ അല്ല, അത് തന്നെ ഞാൻ പറയുന്നത്. അവര് ഭീകരല്ല, ഞാൻ പറയുന്നത് പറഞ്ഞാൽ അവരന്ന് ചെയ്ത തെറ്റാണ്. ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇനിയും പറയൂ. സി ഡബ്ല്യു സിയിൽ പറഞ്ഞ എന്റെ നമ്മളെ സ്റ്റേറ്റ്മെന്റ്, ഞാൻ നിങ്ങൾ പറയുന്നത് ഭീകരനോ ഭീകരാന്നോ അതൊന്നും ഞാൻ പറയൂല. ഞാൻ പറയുന്നത് എന്റെ സ്റ്റാൻഡ് എന്താ, എന്റെ കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റാൻഡാ. നമ്മൾ പാലസ്തീനിൻ വിഷയയിൽ എപ്പോഴും പാലസ്തീൻ്റെ ഒക്കെ നിന്നിട്ടുണ്ട്. അവർക്ക് ആ ഓക്യുപ്പേഷൻ നിർത്തണം. നമുക്കറിയാം, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് കൂടി എനിക്ക് തരണം. ലോകത്ത് മൂന്ന് വലിയ വിഷയങ്ങളാണ് ഉണ്ടായത്. ഒന്ന് ആപ്പർതൈഡ് മൂവ്മെന്റ് സൗത്ത് ആഫ്രിക്കയിൽ, അത് കഴിഞ്ഞു, ആ വിഷയം കഴിഞ്ഞു. പിന്നെ ഫാക്ക് കൊളംബിയയിൽ ഏറ്റവും ലോങ്സ്റ്റ് സിവിൽ വാർ, മോർ ദൻ 40 ഇയേഴ്സിലെ സിവിൽ വാർ ആയിരുന്നു കൊളംബിയയിൽ ഉണ്ടായത്. അതും ക്യൂബനെ കൊണ്ട് അതും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ വിഷയം ഉള്ളത് ഈ മിഡിൽ ഈസ്റ്റില് പലസ്തീൻ ഇസ്രയേൽ വിഷയമാണ്. ഇതിനി തീർന്നു, ബിക്കോസ് പലസ്തീൻ ഇസ് ഓക്യുപ്പൈഡ്. അവിടെ ഒരു ഓക്യുപ്പേഷൻ ഉണ്ട്. ഞങ്ങൾ ബിലീവ് ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ വേണം. അത് കുറെ നാളായി ഇസ്രയേൽ ആൻഡ് പലസ്തീൻ എന്ന് പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്, അതാണ് ഇതിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ വിശ്വസിക്കുന്നു, എല്ലാവരും വിശ്വസിക്കുന്നത്. അതും നോൺ വയലന്റ് മീൻസിലായിരിക്കണം. അതാണ് ക്ലിയർ ആയിട്ട്.